പള്ളിയിൽ അപ്പോൾ ഈ പംഫുല്യ ദേശത്ത് പെർഗയിൽ വചനം പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു പക്ഷെ പ്രസംഗിച്ചില്ല അവിടെ അന്നേരം പെട്ടെന്ന് നേരെ ആ ആ പംഫുല്യ ദേശം എന്ന് പറയുന്നത് കോസ്റ്റൽ പ്ലെയിനാണ് നമ്മള് ആ പോലോസിന്റെ മിഷണറി യാത്രയുടെ അഡ്രസ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ താമസിച്ചില്ല പെട്ടെന്ന് എന്തോ പ്രസംഗിക്കണമെന്ന് ഓർത്ത് വന്നു പക്ഷെ പ്രസംഗിച്ചില്ല നേരെ പിസത്തിയ ദേശത്തിലെ അന്ത്യോക്കിയയിലേക്ക് അതായത് ഗലാത്തിയ സഭകൾ ഉള്ളതാകുന്ന ആ സ്ഥലത്തേക്ക് പോയി എന്നാൽ അതിൽ പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനാലാം വാക്യം അധ്യായത്തിൽ അതിന്റെ 24-25 പിന്നെ തിരിഞ്ഞ് ഒരു സർക്കിള് ചെയ്ത് തിരിഞ്ഞു വരുമ്പോൾ അവർ പിസിദ്ധിയിൽ കൂടി കടന്നു പംഫുലിയിലെത്തി പെർഗയിൽ വചനം പ്രസംഗിച്ചു ആദ്യം അങ്ങോട്ട് പോയപ്പോ അവിടെ ഇല്ല പ്രസംഗിക്കാൻ പോയി പക്ഷെ പ്രസംഗിച്ചില്ല അപ്പോ എന്തോ സംഭവിച്ചു ഗലാത്യലേഖനം 4:13 പറയുന്നു ജലത്തിന്റെ ശരീരത്തിലെ ബലഹീന നിമിത്തം അത്രേ ആദ്യം നിങ്ങളോട് വചനം അപ്പൊ അവിടെ വെച്ച് രോഗം പിടിച്ച് കാണാം അവിടെ ആ പ്രത്യേക കാലാവസ്ഥയിൽ തനിക്ക് തുടരാൻ കഴിയാതെ കൊണ്ട് പെട്ടെന്ന് ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് താൻ പോയി നമ്മൾ അഡ്രസ് ഒക്കെ എടുത്ത് നോക്കി അത് മനസ്സിലാക്കാൻ കഴിയും അപ്പോ അങ്ങനെ പോകാനിടയായത് എന്തുകൊണ്ടാ രോഗം വന്നതുകൊണ്ടാ അപ്പൊ പൗലോസ് ഈ ബോധ്യം തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഈ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസിന് ഒരു കാര്യം അറിയാം തന്റെ ജീവിതം എന്ന് പറയുന്നത് ചുമ്മാതെ ഈ ഹബ്ഹസഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ച് നമ്മൾ ചിലർ പറയാറുണ്ടല്ലോ വെള്ളത്തിലെ ആമ്പൽ പോലെ ഇങ്ങനെ അങ്ങനെയല്ല കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു നീ അറിയാതെ ഒരു വാക്ക് എന്റെ വായിൽ ഇല്ല ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇന്ന് സന്ധ്യാസമയം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നതും എളിയവനാകുന്ന ഞാനും ഇവിടെ നിന്ന് നിങ്ങളോട് ദൈവോധനം പ്രസംഗിക്കുന്നതുമെല്ലാം എന്റെ തമ്പുരാൻ നിർണയിച്ചിട്ട് സംഭവിച്ചതാണെന്ന് ഞാൻ നന്നായി അറിയാം സോ ഗോഡ് വർക്സ് നന്മയെന്ന് എനിക്ക് തോന്നുന്ന കാര്യത്തിൽ മാത്രമല്ല തിന്മയെന്നും ദോഷകരമെന്നും ഇപ്പോൾ കരുതുന്ന കാര്യത്തിലും ആര് പ്രവർത്തിക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നു പ്രിയമുള്ളവരെ ഈ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ വാക്കുകളെ ഇപ്പോൾ അവസാനിപ്പിക്കാം 2-3 മിനിറ്റിനുള്ളിൽ ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ചയും ദൈവത്തെ സ്നേഹിക്കുന്ന അത് വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കണം യോഗിന്റെ പുസ്തകത്തിലേക്ക് പിന്നെയും നമ്മൾ മടങ്ങി പോകും അടുത്ത ആഴ്ചയും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തില് അതിന്റെ 22-25 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് അടിച്ച് പൊട്ടിച്ച് ആമത്തിൽ കാലിട്ട് അവിടെ ഇരുന്നപ്പം നമ്മൾ എന്താ വായിക്കുന്നത് അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു സ്തുതി എന്തിനു വേണ്ടിയിട്ടുള്ള നന്ദി താങ്ക് യു ലോർഡ് പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് പറഞ്ഞാൽ അറിയാം ബോധ്യമുണ്ട് ഇന്നടികേറ്റതും വസ്ത്രം പറിച്ചുരിഞ്ഞ് റോമാ പൗരന്മാരായിരുന്നിട്ട് പോലും കോൽ കൊണ്ട് അടിച്ചതും അപമാനിക്കപ്പെട്ടതും എല്ലാം സർവശക്തനാകുന്ന അപ്പച്ചന്റെ കൺട്രോളിലും നിയന്ത്രണത്തിലും നിയന്ത്രണ അവിടുത്തെ അവിടുന്ന് രൂപകൽപ്പന ചെയ്തതും അവിടുന്ന് അനുവദിച്ചതും അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ബോധ്യമാണ് ആ അവസ്ഥയിലും അവരെന്ത് ചെയ്തു പ്രിയമുള്ളവരെ നമ്മൊരു കാര്യം മനസ്സിലാക്കണം ഗോഡ് വർക്സ് ഇൻ ഓൾ തിങ്സ് എന്തിനു വേണ്ടി നന്മയ്ക്ക് എന്താ നന്മ അത് നമ്മൾ അധ്യാഴ്ചയിൽ വിശദമായിട്ട് ചിന്തിക്കുമെങ്കിലും ഇപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം സ്തോത്രം നന്മയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന് 28-ാമത്തെ വാക്യം കഴിഞ്ഞ് അതിന് 29-30 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് വായിച്ചേ ആ ഇംഗ്ലീഷ് വേദപുസ്തകത്തിലെ ഈ രണ്ട് വാക്യം കൂടെ ഒന്ന് ചേർത്താ പറഞ്ഞേക്കുന്നത് എന്നായാലും വായിച്ചു നോക്കി കഴിഞ്ഞാൽ
We know in all things God works together for the good that for them that love Him, those who are called according to His purpose. And that for why is it? മലയാളത്തിലല്ല ഇംഗ്ലീഷില് ഫോർ ദോസ് ഗോഡ് കോൾഡ്. അപ്പോ മുകളിൽ പറഞ്ഞത് കണക്ട് ചെയ്യുക, കണക്ട് ചെയ്യുക, ചേർക്കുക. ഫോർ എന്തുകൊണ്ടെന്നാ ദൈവം വിളിച്ചവനെ എന്ത് ചെയ്തിരിക്കുന്നു, അവൻ മുൻനിയമിച്ചവരെ, മുൻഅറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ദൈവം നല്ലവനാകൊണ്ട് ആത്യന്തികമായി ദൈവത്തിൽ നിന്നും നന്മ മാത്രമേ വരത്തുള്ളൂ. ഞാനൊന്നുകൂടെ പറയാം, ദൈവത്തിന്റെ the very nature of God, He is good. യഹോവ എല്ലാവർക്കും നല്ലവനാ. അവന്റെ സകല സൃഷ്ടികളോടും അവന് കരുണ തോന്നുന്നു എങ്കിൽ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതലിനോട് ദൈവത്തിന് കരുണ തോന്നത്തില്ലയോ? അനേകം സഹോദരന്മാരിൽ അവിടുന്ന് ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ഭക്തനാകുന്ന ഒരു മനുഷ്യൻ പാടി, നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ വ്യക്തമായി യുക്തമായി കൃപയിൽ കരുതൽ അറിയും ഞാൻ. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് അന്നാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, ദൈവത്തോട് ചോദിക്കേണ്ട കാര്യവുമില്ല, എല്ലാം ക്ലിയർ ആയിരിക്കും. ഒരു സംശയവും നിത്യതയില്ല. അന്ന് ഞാൻ അറിയും ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന്. God works. എന്റെ പ്രിയരെ, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ലോക ചരിത്രത്തിലും ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഈ സകല രാഷ്ട്രങ്ങളുടെ മുകളിലും നമ്മുടെ സർവശക്തനാകുന്ന ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാമോ, വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണമുണ്ട്, അത് പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ രണ്ടാം അധ്യായം 1 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാല്, അഗസ്തോസ് കൈസരുടെ വാഴ്ചയിൽ ഒരു എഡിക്ട്, ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എന്താ വിളംബരം? എല്ലാരും ചെന്ന് പേർവഴി ചാർത്തേണം. ഒരു രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കുക. അങ്ങനെ വിളംബരം പുറപ്പെടുവിച്ചത് കൊണ്ട് ആരെങ്ങോട്ട് പോയി? ആരോട് വായിച്ചാ അറിയാം? യോസേഫ്. ആ മറിയയും കൊണ്ട് എങ്ങോട്ട് പോയി? ബേത്ലഹേമിലേക്ക് പോയി. എന്തുകൊണ്ടാ പോയത്? രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചോണ്ടാ പോയത്. പക്ഷേ അതിന്റെ മുകളിലിരിക്കുന്ന മഹാരാജാവ് അതിനൊക്കെ മുൻപ് ഒരു വിളംബരം പുറപ്പെടുവിച്ചോണ്ടല്ലായിരുന്നു. നീയോ എഫ്രാത്തയിലുള്ള ബേത്ലഹേമേ, നീ യഹൂദാ ഗോത്രങ്ങളിൽ ചെറിയവനാണെങ്കിലും എന്റെ ജനത്തെ നയിക്കേണ്ടവൻ നിന്നിൽ നിന്ന് വരുമെന്ന് മഹാരാജാവ് ഒരു വിളംബരം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഈ ലോകത്തിലെ രാജാവ് സമയമായപ്പോ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. നമ്മുടെ ദൈവം ആരായിരിക്കും? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അടുത്തയാഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിക്കാൻ ആ വാക്യം തന്നെ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.